നമസ്കാരം. ശങ്കുട്ടിദാസ് എന്ന വ്യക്തി എപ്പോഴും എന്തിനാണ് മാപ്പിള ലഹളയെ പറ്റിയും 1921 പറ്റിയും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ, മലബാർ കലാപത്തെക്കുറിച്ച് തുറന്നടിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മുടെയൊക്കെ അടുത്ത തലമുറയ്ക്ക് മാപ്പിള ലഹള എന്ന ഹിന്ദു വിരുദ്ധ കലാപം ധീര സ്വാതന്ത്ര്യ സമരം ആയേനെ. തന്റെ മുൻ തലമുറ അനുഭവിച്ച നരക യാതനയെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുക, അതും ഒരു മടിയുമില്ലാതെ. മറുഭാഗത്തോ സിനിമ പ്രവർത്തകർ മുതൽ രാഷ്ട്രീയ പ്രവർത്തകർ അടക്കം മത മൗലികവാദികൾ വരെ, അവരെ എല്ലാം തോൽപ്പിച്ച് പ്രധാനമന്ത്രിയുടെ അടുത്തുവരെ വിഷയമെത്തിച്ച് തന്റെ മുൻ തലമുറയ്ക്ക് നീതി വാങ്ങിക്കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ വലിയൊരു നാണക്കേടിൽ നിന്നും രക്ഷിക്കുക കൂടി ചെയ്തു ശങ്കുട്ടിദാസ് എന്ന ഭാരതപുത്രൻ. അദ്ദേഹം മറ്റൊരു കുറിപ്പ് കൂടി മലബാർ കലാപത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: 1921 ഏറനാട് താലൂക്കിലെ ഹിന്ദു ജനസംഖ്യ എന്നത് 163,328 പേർ മാത്രമാണ്. 100,000 ആളുകൾ അഭയാർത്ഥികളായി എന്ന് ആനി ബസന്റ് തന്നെ എഴുതിയിട്ടുമുണ്ട്. മാപ്പിള ലഹള ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു, അവരെ സഹായിച്ചിരുന്ന ചില ജന്മികൾ കൂടി അതിൽ ബാധിക്കപ്പെട്ടു എന്നേയുള്ളൂ എന്നിപ്പോൾ മുഖ്യമന്ത്രി വരെ പറയുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതാണ്: ലഹളയിൽ എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച 100,000 ഹിന്ദുക്കളും അപ്പോൾ ജന്മികളായിരുന്നു. ഏറനാട്ടിലെ ആകെ ജന്മിമാരുടെ എണ്ണം പരമാവധി 500 ആയിരിക്കണം. അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്താൽ 3,000 എന്നെടുക്കാം. എന്നാൽ 10,000 പേരാണ് മാപ്പിള ലഹളയിൽ കൊല്ലപ്പെട്ടത്. ഈ മനുഷ്യരൊക്കെ ജന്മികളായിരുന്നു. ഒരമ്പലം പോലും ഇല്ലാത്ത ഗ്രാമങ്ങളില്ലായിരുന്നു. മിക്കയിടത്തും ഒരു അമ്പലത്തിൽ കൂടുതലും ഉണ്ടായിരുന്നു. ലഹള പടർന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന സർവ അമ്പലങ്ങളും ബാക്കി വയ്ക്കാതെ തകർക്കപ്പെട്ടു എന്നാണ് സി ഗോപാലൻ നായർ എഴുതിയിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങളിലെ മൂർത്തികളെല്ലാം ജന്മികളായിരുന്നു. 2,500 കുറയാതെ ആളുകൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായി എന്ന് റോളണ്ട് ഇ മില്ലർ എഴുതുന്നു. എന്നാൽ യഥാർത്ഥ സംഖ്യ 5,000 മേലെയായിരുന്നു എന്ന് ആര്യ സമാജത്തിൻ്റെത് ഉൾപ്പെടെയുള്ള രേഖകൾ തെളിയിക്കുന്നുണ്ട്. കോഴിക്കോടും പൊന്നാനിയും സ്ഥാപിച്ച ആര്യ സമാജം ഓഫീസുകൾ വഴിയും സാമൂതിരി നേതൃത്വം നൽകിയ വാദ്യാന്മാരുടെ സഭ വഴിയും 3,000-ലേറെ മതം മാറ്റപ്പെട്ടവരെ ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതിൽ ഭൂരിപക്ഷം പേരും അവർണ വിഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായിരുന്നു. ജന്മിവിരുദ്ധ കലാപത്തിൽ ഇവരെ എന്തിനാണ് നിർബന്ധമായി മതം മാറ്റിയത്? ആയിരക്കണക്കിന് സ്ത്രീകളെ ലഹളക്കാർ പിടിച്ചുകൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയും ഉണ്ടായി. ബലാത്സംഗം ഏത് നിലയിലാണ് ജന്മിത്ത വിരുദ്ധ കർഷക പ്രക്ഷോഭത്തിന്റെ ഒരു മുറയാകുന്നത്? ആലി മുസ്ലിയാരെയാണ് ലഹളക്കാർ ആദ്യം ഖിലാഫത്ത് രാജ്യത്തിന്റെ സുൽത്താനായി വാഴിക്കുന്നത്. ആലി മുസ്ലിയാർ കർഷകനോ കുടിയാനോ ആയിരുന്നില്ല, തിരുരങ്ങാടിപ്പള്ളിയിലെ ഖാതീബായിരുന്നു. മുസ്ലിം ആത്മീയ നേതാവായിരുന്നു. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കർഷകനായിരുന്നില്ല. ഏക്കർ കണക്കിന് ഭൂമിയും സ്വന്തമായി പോത്തുവണ്ടികളുമുള്ള പാറവെട്ടി കുടുംബത്തിലെ അംഗമായിരുന്നു. ലഹള തലവന്മാരായ ചെമ്പ്രശ്ശേരി തങ്ങളും അബൂബക്കർ മുസ്ലിയാരും മൊയ്തു മൗലവിയും കൊന്നറ തങ്ങളും ഒന്നും കർഷകരായിരുന്നില്ല, ഇസ്ലാമിക മതപണ്ഡിതന്മാരും ആത്മീയ നേതാക്കളുമായിരുന്നു. മാപ്പിള ലഹള ജന്മിവിരുദ്ധ കർഷക കലാപമായിരുന്നെങ്കിൽ അതിന്റെ ഒരൊറ്റ നേതാവ് പോലും എന്താണ് കർഷകർക്കിടയിൽ നിന്നും ഉണ്ടാവാത്തത്? ലഹളയാൽ ബാധിക്കപ്പെട്ടത് ഏതാനും ജന്മികളോ സവർണരോ മാത്രമല്ല, ലഹള സ്ഥലത്തെ മുഴുവൻ ഹിന്ദുക്കളുമാണ്. 1921 മലബാറിൽ ജീവിച്ചിരുന്ന ഹിന്ദുക്കൾ മുഴുവൻ ബ്രിട്ടീഷ് അനുകൂലികളും ചൂഷകരും കൊല്ലപ്പെടേണ്ടവരുമായിരുന്നെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെയാണ് ശങ്കുട്ടിദാസിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരം ആയിരുന്നെങ്കിൽ വാര്യം കുന്നൻ കൊന്നുതള്ളിയവർ ദേശവിരുദ്ധരായനെ. ശങ്കുട്ടിദാസ് നിങ്ങൾ ചരിത്രം സൃഷ്ടിച്ചവനല്ല, ചരിത്രം തിരുത്തിയവനാണ്. അതും ദേശവിരുദ്ധർ എഴുതിയുണ്ടാക്കിയ 100 കൊല്ലത്തെ ചരിത്രം. ജിഹാദികളുടെ അടിത്തറ തൊടുന്ന സത്യം ജനങ്ങൾക്കിടയിലേക്ക് സധൈര്യം എത്തിച്ച താങ്കൾക്ക് തത്വമയി ന്യൂസിന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.